ഹായ് ഡിയേഴ്സ്, എം ജി യൂണിവേഴ്സിറ്റി 2020 ബി എഡ് അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നത് എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇനി നമ്മൾ അടുത്തതായി കാര്യമായി ശ്രദ്ധിക്കേണ്ട ഡേറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് December 2nd, തേർഡ് അലോട്ട്മെൻറ്റ് December 9th വരുന്നതാണെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് 3 അലോട്ട്മെൻറ്റ്സ് ആണ് ബി എഡിന് പറഞ്ഞിട്ടുള്ളത്. ഇനി വീണ്ടും സീറ്റ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ അഡീഷണൽ അലോട്ട്മെൻറ്റ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആ സമയമാവുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം തന്നെ നോക്കുക, ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഫീ അടയ്ക്കുക. യൂണിവേഴ്സിറ്റിയുടെ ഫീ ഡീറ്റെയിൽസ് ഇവിടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ, ജനറൽ കാറ്റഗറിക്ക് 1113 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 50 രൂപയും ആണ് ഫീ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ട ഫീ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഫീ അടയ്ക്കാനുണ്ടാവും. അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കാനുള്ള ഫീയും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ അടയ്ക്കാനുള്ള ഫീയും. ഓക്കെ, അപ്പം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഫീ അടയ്ക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റ്സിൽ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ ആയിട്ടുള്ള ജനറൽ കാറ്റഗറിക്ക് 1113 റുപ്പീസും SC/ST കാൻഡിഡേറ്റ്സിന് 50 റുപ്പീസും ഓൺലൈൻ ആയിട്ട് പേ ചെയ്യാം. എന്നിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ്, ഏത് അലോട്ട്മെൻ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് കൊടുക്കുക, അതായത് ടെമ്പററി അഡ്മിഷൻ ആണോ പെർമനൻ്റ് അഡ്മിഷൻ ആണോ എന്ന്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജും ഡീറ്റെയിൽസും ശ്രദ്ധിക്കുക. നിങ്ങളെ എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, അതാണ് നിങ്ങളുടെ പെർമനൻ്റ് അഡ്മിഷൻ. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കോളേജിലെ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ട് കോളേജിനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ്, എന്നാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതെന്നും മറ്റ് കാര്യങ്ങളും കോളേജ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എത്ര ഫീ ആണ് ആ കോളേജിൽ അടയ്ക്കേണ്ടതെന്നുള്ള മറ്റ് ഡീറ്റെയിൽസും കോളേജ് അറിയിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഓൺലൈനായിട്ടാണ് ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സ് ഓൺലൈനായിട്ടാണ്, നിങ്ങൾ കോളേജിൽ പോകേണ്ട ഒരു കാര്യവും വരുന്നില്ല. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ആ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, കോളേജിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷനായിട്ട് അയക്കാനുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സൈൻഡ് കോപ്പി ഓഫ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ. ഓൺലൈനായിട്ട് നമ്മൾ അലോട്ട്മെൻറ്റ് മെമ്മോ കണ്ടില്ലേ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, സൈൻ ചെയ്യുക, അതിൻ്റെ കോപ്പി വേണം. പിന്നെ നിങ്ങളെ ടി സി, ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടി സിയും കണ്ടക്ട് സർട്ടിഫിക്കറ്റും വേണം. ആൻഡ് ദെൻ എലിജിബിലി സർട്ടിഫിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റൽ വഴി ആ കോളേജിലേക്ക് എത്തിക്കുക. 15 ദിവസത്തിനകം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് 15 ദിവസത്തിനകം ഇത് കോളേജിൽ എത്തിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾ കൺഫേം ചെയ്യാനുണ്ട്, ലോഗിൻ ചെയ്ത സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കണ്ടതിന് ശേഷം കൺഫേം ചെയ്യേണ്ടതുണ്ട്. 27/11/2020 വൈകിട്ട് 4 വരെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമയം തന്നിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക, 27th വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇനി അതിന് ശേഷം നിങ്ങൾ പോസ്റ്റൽ വഴി അയച്ചിട്ട് അത് അവിടെ എത്തേണ്ടതിന് 15 ടൈമുണ്ട്. എങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് 27th സമയം. ഇനി നമ്മൾ കാണേണ്ടത് ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നവർ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയൊക്കെ മാത്രമേ ചെയ്യാനുള്ളൂ. അതായത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 4th or 5th ഓപ്ഷൻ ആണ് കിട്ടിയതെങ്കിലും അതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ഓപ്ഷൻസിൽ നിങ്ങൾ റീഅറേഞ്ച്മെൻറ്റ് വരുത്താനോ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താൽ മതി. പെർമനൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ കോളേജിൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് വിളിച്ചന്വേഷിച്ച് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരല്ല, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പററി എന്ന് കൊടുക്കുക. നിങ്ങൾ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ കണ്ടില്ലേ അവിടെ ടെമ്പററി ഓർ പെർമനൻ്റ് മോഡ് ഓഫ് അഡ്മിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ടെമ്പററി ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾ ഈ പറഞ്ഞ ബാക്കി സ്റ്റെപ്സ് ഒന്നും ഫോളോ ചെയ്യേണ്ടതില്ല. അതായത് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ എന്ത് തന്നെയായാലും അടയ്ക്കണം. പക്ഷേ കോളേജിലേക്കുള്ള ഫീയും പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് കോളേജിലേക്ക് പോസ്റ്റൽ വഴി അയക്കുക എന്നൊക്കെ പറഞ്ഞില്ല, ആ സ്റ്റെപ്സ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ടെമ്പററി അഡ്മിഷന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അപ്പം മറ്റു കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാനില്ല, ഫീ പേ ചെയ്യാനില്ല, അതായത് കോളേജ് ഫീസ് പേ ചെയ്യാനൊന്നുമില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫീ ഒന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളെ ഹയർ ഓപ്ഷൻസിലേക്ക് അപ്പോൾ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വീണ്ടും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് ഇതുപോലെ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പം നിങ്ങൾ ടെമ്പററി ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ ആ ഒരു കേസിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ ഇനി മറ്റൊരു ഡൗട്ടാണ്, ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം തീർച്ചയായിട്ടും ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നവർക്ക് നിങ്ങൾക്ക് റീഅറേഞ്ച് ആൻഡ് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നതല്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസുകൾ തമ്മിൽ റീഅറേഞ്ച് ചെയ്യാനും ഏതെങ്കിലും ഒരു കോളേജ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിനുള്ള സമയം 28-ാം തീയതിയും 29-ാം തീയതിയും. അപ്പം നവംബർ 28th and 29th നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യം ഈ ഡേറ്റും ശ്രദ്ധിക്കുക. 27th വരെയാണ് നിങ്ങൾ കൺഫേം ചെയ്യാനുള്ള സമയം. 28th and 29th നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും സേവ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഇറങ്ങുക. സോ ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് BEd അണ്ടർ MG യൂണിവേഴ്സിറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ അതും അവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇറ്റ്സ് എ റിക്വസ്റ്റ്. സോ ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു ഓൾ യു നോ, യുവർ ഫ്രണ്ട്സ് എക്സെട്ര. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.